प्राणायाम। എന്റെ ടോപ്പിക് ക്യു ആർ കോഡ്സ് ആണ്. അപ്പോ എല്ലാവർക്കും കേട്ട് പരിചയം. ഹലോ, പക്ഷെ ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നത്. പിന്നെ വേർഷൻ, സ്റ്റോറേജ്, അങ്ങനെ ബേസിക് കാര്യങ്ങൾ ഹലോ, പറഞ്ഞ ശേഷമാണ് എൻകോഡ് ആണോ ഇവിടെ റേഞ്ച്. ബ്രേക്ക് ആവുന്നുണ്ട് ഇടയ്ക്ക്. പറയാനുണ്ട് അപ്പൊ ആദ്യം എന്താണ് ക്യു ആർ കോഡ് നോക്കാം. അതിന്റെ അബ്രിവേഷൻ ക്യുക്ക് റെസ്പോൺസ് കോഡ് എന്നാണ്. ആ പേര് പറയുന്ന പോലെ തന്നെ ക്യുക്ക് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കോഡ്. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് മെട്രിക്സ് ബാർ കോഡ് which is used for storing URLs and other information for reading by the camera smartphone. അപ്പോൾ നമ്മുടെ സ്മാർട്ട്ഫോണിൽ ക്യാം യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അതിലത്തെ ഇൻഫോർമേഷൻ എന്താണെന്ന് നോക്കാവുന്നതാണ്. അതിലുള്ള ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വെബ്സൈറ്റ്, അതും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻ ആയിരിക്കാം. അതിന് എത്ര രൂപയാണ്, അല്ലെങ്കിൽ അത് എവിടെയാണ്, ആരാണ് മാനുഫാക്ചർ ചെയ്തത്, ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഈവൺ ഇപ്പൊ ഞാൻ ഈ തയ്യാറാക്കിയ പ്രസന്റേഷൻ ക്യു ആർ കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ പ്രസന്റേഷൻ കാണാൻ പറ്റും. ഹലോ, കേക്കാം കേക്കാം. ക്യു ആർ കോഡ് ഇൻവെന്റ് ചെയ്തത് 1994 മസാഹിറോ ഹാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജപ്പാനീസ് സയന്റിസ്റ്റ് ആണ്, ഫോർ ദ കമ്പനി ഡെൻസോബേ. അവിടെ അവരാദ്യം ക്യു ആർ കോഡ് യൂസ് ചെയ്തിരുന്നത് വെഹിക്കിൾ ട്രാക്കിങ്ങിനായിരുന്നു. പിന്നീട് ഇപ്പൊ നമുക്കറിയാം വേൾഡ് വൈഡ് ക്യു ആർ കോഡ് യൂസ് ചെയ്ത് അല്ലേ. പിന്നെ ഓൾറെഡി പറഞ്ഞു ക്യു ആർ കോഡിനെ നമുക്ക് ക്യു ആർ സ്കാനർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ തന്നെ ഉള്ള ഒരു ക്യാം യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കാൻ ചെയ്തെടുക്കാം. പിന്നെ ക്യു ആർ കോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു 2D ബാർകോഡാണ്. അതായത് ഹൊറിസോണ്ടൽ ആയിട്ടും വേർട്ടിക്കൽ നമുക്ക് ക്യു ആർ കോഡിനെ സ്കാൻ ചെയ്യാൻ പറ്റും. പിന്നെ ബാർകോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബുക്കിന്റെ ഒക്കെ ബാക്കിൽ പണ്ട് കണ്ടിട്ടുണ്ട് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈന് അറേഞ്ച് ചെയ്തിട്ട് അടിയിൽ കുറെ നമ്പറൊക്കെ ഇട്ട്. ബാർകോഡിന്റെ ആ ബാർകോഡ് 1D ഒരു ഡയമെൻഷൻ സ്കാൻ ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. അത് മാത്രല്ല, അതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഇൻഫോർമേഷൻ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ബാർകോഡിൽ സ്റ്റോർ ചെയ്യുന്ന ഇൻഫോർമേഷനെക്കാട്ടിലും, അതായത് 350 ഇൻഫോർമേഷൻ നമുക്ക് ക്യു ആർ കോഡിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ പറഞ്ഞു ഇനി അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് ആണുള്ളത്. 3 സ്ക്വയേഴ്സ് സ്ക്വയർ ഔട്ട്ലൈൻ ആയിട്ട് കോർണർ, 2 ഒരെണ്ണം താഴെ ലെഫ്റ്റ് കോർണറിലായിട്ട് ഉണ്ടാവും. ഈ സ്ക്വയർ ഔട്ട്ലൈൻ എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ക്യു ആർ കോഡിന്റെ ഓറിയന്റേഷന് വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ ചെയ്യണം ക്യു കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഫോർമാറ്റ് വേർഷൻ ആണ് വഴിയെ പറയാനുള്ളത്. അത്
ചെയ്യാനുള്ളത്, അതിന്റെ ഒരു രൂപയായിരിക്കാം അല്ലെങ്കിൽ അതിന്റെ മാനുഫാക്ചർ, നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ. പിന്നെ ഇത് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്, അതായത് ഡീകോഡ് ചെയ്ത് സോളമൻ കറക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഞാനത് ഇതിൽ പറയുന്നില്ല, ഞാന് അല്ലാത്ത രീതിയിലാണ് ഡീകോഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ അധികവും ക്യു ആർ കോഡ് നമ്മൾ കണ്ടുവരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സിലാവും അല്ലെ. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് മാത്രമായിരിക്കുമോ നമുക്ക് ക്യു ആർ കോഡിൽ യൂസ് ചെയ്യാൻ പറ്റുക? എന്താ തോന്നണ? ആയിരിക്കില്ല. ഏത് കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡാർക്ക് ആൻഡ് ലൈറ്റ് മോഡ്യൂൾസിന്റെ ആ ഒരു കോൺട്രാസ്റ്റ് നമ്മൾ എപ്പോഴും നോക്കണം. അതായത് ഇപ്പൊ ഡാർക്ക് ബ്ലൂ ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ലൈറ്റ് കളറ് അതിന്റെ കൂടെ വേണം. അങ്ങനത്തെ രീതിയിൽ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് എന്താ അറിയോ, ഈ ജസ്റ്റ് ഡോട്ട്സ് അല്ലെങ്കിൽ മെട്രിക്സ്, അതേ ഉദ്ദേശിക്കുന്നുള്ളേ. ഒരു സെല്ല് അങ്ങനെ. പിന്നെ കുറച്ച് എലമെന്റ്സ് ഉണ്ട് ക്യു ആർ കോഡിന്, അത് ഞാനൊരു ഡയഗ്രാം വെച്ചിട്ട് തന്നെ പറയാം. ഈ സംഭവങ്ങളൊക്കെ പാറ്റേൺ, ടൈമിംഗ് പാറ്റേൺ, വേർഷൻ ഇൻഫോർമേഷൻ, ഫോർമാറ്റ് ഇൻഫോർമേഷൻ, അലൈൻമെന്റ് പാറ്റേൺ, ഡാറ്റ ആൻഡ് എറർ കറക്ഷൻ കീസ്, ഇത്രയാണ് ഉള്ളത് എലമെന്റ്സ് മെയിൻ ആയിട്ടുള്ള. അത് ഈ ഒരു ഇത് വെച്ചിട്ട് നോക്കാം. അപ്പൊ ആദ്യത്തെ സോൺ എന്ന് പറയുന്നത് കോയറ്റ് സോൺ ആണ്. കോയറ്റ് സോൺ എന്ന് പറയുന്നത് ഈ പച്ച കളറുള്ള ഈ ഒരു ഇത് ബൗണ്ടറി, അത് എന്തിനായിരിക്കും യൂസ് ചെയ്യണ്ടാവുക? എന്താ, സറൗണ്ടിങ്ങിൽ നിന്ന് ഈ ക്യു ആർ കോഡിനെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പൊസിഷൻ സ്ക്വയർ ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, രണ്ടെണ്ണം മുകളിലുണ്ടായിരിക്കും, ഒന്ന് താഴെയായിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓറിയന്റേഷന് വേണ്ടിയിട്ടാണ്. സ്കാനറിന്, നമ്മളിപ്പോ സ്കാൻ ചെയ്യാണ് ക്യു ആർ കോഡ് എങ്കിൽ ക്യു ആർ കോഡിനെ ബാക്കിയുള്ള പാറ്റേൺസിൽ നിന്നും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൊസിഷൻ സ്ക്വയേഴ്സ് മൂന്നെണ്ണം യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു വൈറ്റ് ലൈൻ കാണാം അല്ലെ, എവിടെ കണ്ടു, ഈ പൊസിഷൻ സ്ക്വയറിനെയും ഈ റെഡ് കളർ ലൈനും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും ഒരു വൈറ്റ് ലൈൻ കാണാം, പറ്റുന്നു? ഹലോ, ആ ഇപ്പൊ എല്ലായിടത്തും കാണാം. അതിന്റെ പേരാണ് സെപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ബ്ലൂ കളറ് വേർഷൻ ഇൻഫോർമേഷൻ ആണ്, റെഡ് കളർ ഫോർമാറ്റ് ഇൻഫോർമേഷൻ ആണ്. ഇപ്പൊ വേർഷൻ ഇൻഫോർമേഷനെയും ഫോർമാറ്റ് ഇൻഫോർമേഷനെയും അതേപോലെ പൊസിഷൻ സ്ക്വയറിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് ലൈൻ സെപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഫോർമാറ്റ് ഇൻഫോർമേഷൻ ആണ്. ഫോർമാറ്റ് ഇൻഫോർമേഷൻ റെഡ് കളർ ലൈൻ, ഇതെന്തിനാ, ഇതിന്റെ പർപ്പസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്കിങ് ആൻഡ് എറർ കറക്ഷൻ ആണ്. അതെന്താന്ന് പറയൂ കേട്ടോ, ഇനി അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് വേർഷൻ ഇൻഫോർമേഷൻ ആണ്. വേർഷൻ ഇൻഫോർമേഷൻ ക്യു ആർ കോഡിന്റെ വേർഷനെ കുറിച്ച് പറയും, അതായത് അതിന്റെ സൈസ് എന്താണ്. ഒരു മെട്രിക്സ് പോലെയല്ലേ കിടക്കുന്നത്, അപ്പൊ ഏതാണ് 21x21 ആണോ, അങ്ങനെയുള്ള വേർഷൻ ആണ് തരാ. പിന്നെ ഉള്ളത് അലൈൻമെന്റ് പാറ്റേൺസ് ആണ്, അത് ഈ ഒരു സ്ക്വയേഴ്സ് സ്ക്വയറിന്റെ പോലെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഡയഗണൽ ആയിട്ടും അലൈൻമെന്റ് പാറ്റേൺസ് എന്ന് പറയും. നമ്മളിപ്പോ ഒരു ഡയഗണൽ ലൈൻ ഇവിടെ നോക്കുകയാണെങ്കിൽ സിമെട്രിക് ആയിട്ടായിരിക്കും ഈ അലൈൻമെന്റ് പാറ്റേൺ ഉണ്ടാവുക. അലൈൻമെന്റ് പാറ്റേൺ പർപ്പസ് ഏതെങ്കിലും തരത്തിൽ ഈ ക്യു ആർ കോഡ് നല്ല കുഴപ്പമില്ല, ില്ലേ ക്യു ആർ കോഡ് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ചെലപ്പോ വല്ല കീറി പോവുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ മുഴുവനായിട്ട് ലോസ് അലൈൻമെന്റ് പാറ്റേൺ യൂസ് ചെയ്യുന്നത്. ഹലോ, കേക്കാം കേക്കാം. അടുത്തത് ടൈമിംഗ് പാറ്റേൺ ആണ്. ടൈമിംഗ് പാറ്റേൺ എന്ന് പറയുന്ന ഈ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്വയേഴ്സിനെയാണ് ടൈമിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അതിന്റെ യൂസ് എന്ന് പറയുന്ന വേർഷൻ, നേരത്തെ പറയുന്ന പോലെ വേർഷൻ ആണ് ഈ ക്യു ആർ കോഡ് ഉള്ളത്. അത് മാത്രല്ല, ഈ കോളം റോ അതിന്റെ ഒക്കെ പൊസിഷൻ ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടർ ആണ് ടൈമിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഗ്രേ കളർ,
ഈ സംഭവമാണ് നമ്മുടെ മെയിൻ സംഭവം. അതായത് നമ്മുടെ ഡാറ്റ, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനോ വെബ്സൈറ്റ് ഇൻഫോർമേഷനോ ഒക്കെ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അത് മാത്രല്ല എറർ കറക്ഷനും ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത്രയാണ് മെയിൻ എലമെന്റ്സ് ഓഫ് ക്യു ആർ കോഡ്. ഇത് മനസ്സിലായില്ലേ? ഇനി ക്യു ആർ കോഡ് വേർഷൻസ് ആണ്. ഇപ്പൊ കുറെ വേർഷൻസ് അവൈലബിൾ ആണ്. അതില് ഏറ്റവും കുറവ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള വേർഷൻ ആണ് 21x21 ആണ് അതിന്റെ സൈസ്. അതായത് 21 rows 21 columns ആയിരിക്കും അതിലുണ്ടാവുക. അതേപോലെ വേർഷൻ 2 അതില് 25x25, വേർഷൻ 3 29x29, വേർഷൻ 4 33x33, വേർഷൻ 10 57x57. അപ്പോ ഓരോ വേർഷന്റെ എന്താ പറയാ നമ്പർ കൂടുന്നതിന് അനുസരിച്ച് അതിന്റെ സ്റ്റോറേജ് എന്താ? ആ അതെ, ആ അപ്പോ ഇതുവരെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലുള്ള വേർഷൻ ആണ് വേർഷൻ 14 എന്ന് പറയുന്നത്. അതില് 177 rows 177 columns ഉണ്ട്. ഇനി ക്യു ആർ കോഡ് സ്റ്റോറേജ്. ക്യു ആർ കോഡിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയ എമൗണ്ട് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് അതിന്റെ ഡാറ്റ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വേർഷൻ ഡിപ്പെൻഡിംഗ് എറർ കറക്ഷൻ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻമോഡ് ഈ സംഭവങ്ങളാണ് കേട്ടോ. അതെന്താന്ന് പറയാം. പിന്നെ വേർഷൻ, വേർഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എറർ കറക്ഷൻ, ഈ എറർ കറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ടേബിൾ നോക്കിയാൽ 4 types ഓഫ് എറർ കറക്ഷൻ ഉണ്ട്. എൽ എം ക്യു എന്ന് പറഞ്ഞിട്ട്. അതില് എൽ എന്ന് പറഞ്ഞ ലോ എറർ കറക്ഷൻ ആണ്. അതായത് എറർ കറക്ഷൻ ലെവല് കുറവായിരിക്കും. അപ്പൊ 7 for 15%. അതേപോലെ പോലെ ക്യൂവും എച്ചും, എച്ച് ആകുമ്പോ ഹൈ ആയിരിക്കും എറർ കറക്ഷൻ ലെവല്, ഏറ്റവും കൂടുതലായിരിക്കും. അപ്പൊ 30% ഉള്ളൂ അല്ലേ? ആ അതെ. ഹലോ ഹലോ, ആ അല്ല ഞാൻ ചോദിച്ചത് ഹൈ ലെവലിൽ തന്നെ 30% ഉള്ളൂ അല്ലേ എന്ന് ചോദിച്ചു. സംസാരിക്കുന്നത് ഇങ്ങോട്ട് എത്തുന്നില്ല, മൈക്ക് അനങ്ങുന്ന മാത്രമേ കാണുന്നു. ഹർഷ ഹലോ, അതാണ് പോയി. എന്താ സാർ? ആ കേക്കുന്നുണ്ട് 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 സാർ. ആ ഹർഷ കട്ടായി പോയി, എന്താ അറിയാം. ചെയ്തു ഞങ്ങള് പറയുന്നത് ചിലപ്പോ സ്ലോ ആയിട്ടാണ് എത്തുന്നത് തോന്നുന്നു കേട്ടോ ഹർഷ. അതെ ഞാൻ കാണാൻ പറ്റണ്ടോ? കാണാം കാണാം. വേരിയസ് മോഡ് ഉണ്ട്. അതിൽ ന്യൂമറിക് ഒള്ളി എന്ന് പറയുമ്പോൾ ന്യൂമറൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു ക്യൂആർ കോഡില്. അതിന്റെ ക്യാരക്ടർ എത്രയാണ്, ബിറ്റ്സ്, അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ആണ് ഈ ടേബിള് കൊടുക്കുന്നത്. ആൽഫാ ന്യൂമറിക് എന്ന് പറയുമ്പോൾ ആൽഫബെറ്റ്സ് എല്ലാം ഉണ്ടാവും, 0 to സംഭവം ഡിജിറ്റ്സ് ഒക്കെ ഉണ്ടാവും. ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ 0, 1 മാത്രമായിട്ടുള്ള. കഞ്ചി എന്ന് പറയുന്നത് ജപ്പാനീസ് ലാംഗ്വേജ് ആണ്.
എനിക്ക് തോന്നുന്നു ജപ്പാനിലല്ലേ ആദ്യമായിട്ട് വന്നത്. അപ്പോ അവരുണ്ടാക്കിയതായിരിക്കാം. പിന്നെ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്ന 40L സിമ്പൽസിലാണ് ഒക്കറേന്. അതായത് 40 എന്ന് പറയുന്ന വേർഷനും എൽ എന്ന് പറയുന്ന ആക്ഷനുമാണ്. നമുക്കറിയാം വേർഷൻ 40 നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞല്ലോ. എല്ലിന്റെ പ്രത്യേകത ലോ എറർ കറക്ഷൻ ലെവലാണ്. അപ്പൊ നമുക്ക് കൂടുതൽ എറർ കറക്ഷൻ ലെവൽ കുറവായതുകൊണ്ട് കൂടുതൽ ഇൻഫോർമേഷൻ നമ്മുടെ ഇൻഫോർമേഷൻ എന്ത് ചെയ്യാം സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഏറ്റവും സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതൽ ഇങ്ങനത്തെ സിമ്പിൾസിനാവും എന്ന് പറയുന്നത്. ഇനി ഫോർമാറ്റ് ഇൻഫോർമേഷൻ നേരത്തെ പറഞ്ഞില്ലേ സ്ട്രക്ചർ കാണിച്ചപ്പോ റെഡ് കളറിലുള്ള സംഭവം. ആ അതില് രണ്ട് കാര്യങ്ങളുണ്ട്, എറർ കറക്ഷൻ ലെവലും പിന്നെ മാസ്കിംഗ് പാറ്റേണും. എറർ കറക്ഷൻ ലെവൽ ഞാനിപ്പോ പറഞ്ഞു, ആ എറർ കറക്ഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഈ നാല് ലെവൽസ് ഉണ്ടാവും. ക്യു ആർ കോഡിന് നമുക്ക് ഡാമേജ് ഉണ്ടെങ്കിലും, ഇപ്പൊ ഒരു ഡാമേജ് ആയിട്ടുള്ള ക്യു ആർ കോഡാണിത്, പക്ഷെ സ്റ്റിൽ നമുക്ക് ഇതിനെ സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് ഇൻഫോർമേഷൻ ഒക്കെ കിട്ടും. ഇനി മാസ്കിംഗ് പാറ്റേൺ ആണ്. മാസ്കിങ്ങിന്റെ യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ടു ബ്രേക്ക് അപ്പ് പാറ്റേൺസ് ഇൻ ദ ഡാറ്റ ഏരിയ ദാറ്റ് മൈ കൺഫ്യൂസ് ദ സ്കാനർ. മാസ്ക് എന്ന് പറയുന്നത് ഡാറ്റാസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യല്ല ചെയ്യുക ക്യു ആർ കോഡിൽ. നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ ആ ക്യു ആർ കോഡിനെ ഒന്ന് മാസ്ക് ചെയ്യും, ചെറിയ മാസ്ക് കൊടുക്കും. അതെങ്ങനെയാന്ന് ഞാൻ പെയിന്റിൽ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു. ഇതാണ് നമ്മുടെ അൺമാസ്ക്ഡ് പാറ്റേൺ. അതായത് നമ്മുടെ ഒറിജിനൽ ക്യു ആർ കോഡ് ഇതാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ്കിംഗ് പാറ്റേൺ ഇതുമാണ്. ഇതിന് മാസ്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഡാർക്ക് മെട്രിക്സ് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ നമ്പറിംഗ് കൊടുക്കുകയാണെങ്കിൽ വണ്ണും ത്രീയും ആണ് ഡാർക്ക് മൊഡ്യൂൾസ് ഉള്ളത്. ഹലോ, ആ അതിന് ആ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഒറിജിനൽ ഡാറ്റയിൽ ഉള്ള മെട്രിക്സ് ഉണ്ട്, അതായത് വണ്ണും ത്രീ. കളേഴ്സ് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഇവിടെ വണ്ണിലും ത്രീയിലും ഡാർക്ക് മൊഡ്യൂൾ ഇതാണ്, അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വണ്ണും ത്രീയും ഈ ബ്ലാക്കും വൈറ്റും ആണ്, അത് ഇൻവേർട്ട് ചെയ്യുക. ഇൻവേർട്ട് ചെയ്യുമ്പോൾ മാസ്റ്റർ പാറ്റേൺ ഇങ്ങനെയാവും, ഇവിടെ ബ്ലാക്ക് ആയതുകൊണ്ട് ഇവിടെ വൈറ്റ്, ഇവിടെ വൈറ്റ് ആയതുകൊണ്ട് ഇവിടെ ബ്ലാക്ക്, ഇങ്ങനെയാണ് മാസ്ക് ചെയ്യുന്നത്. അങ്ങനെയാണല്ലേ, ഞാൻ വിചാരിച്ചു നമ്മൾ കോഡിംഗിൽ 1+1 ആഡ് ചെയ്ത് അങ്ങനെയാണ്. രണ്ട് ഏകദേശം ഒന്നാണെന്ന് അല്ലേ? എനിക്ക് ക്ലിയർ ആയില്ല, എന്താ പറഞ്ഞത്? അല്ല, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ഹർഷ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല. ഹലോ, നമ്മളിത് മാസ്കിംഗ് ചെയ്യണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഹലോ, കേക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാസ്കിംഗ് പാറ്റേൺ ഉണ്ടാവും, അതെങ്ങനെയാ കിട്ടുകയെന്ന് ഞാൻ പറയാം. മാസ്കിംഗ് പാറ്റേൺ ഉണ്ടാവില്ലേ, അതായത് ഈ ബ്ലാക്ക് കളറ് സംഭവം, ആ അത് കറസ്പോണ്ട് ചെയ്യുന്ന മെട്രിക്സ് ഏതൊക്കെയാ, സ്ക്വയേഴ്സ് ഏതൊക്കെയാ ഇതില്, വണ്ണും ത്രീയും ആ, അതായത് വൺ ടു ത്രീ ഫോർ നമ്പർ കൊടുക്കുകയാണെങ്കിൽ വണ്ണും ത്രീയും അല്ലേ ഡാർക്ക് മൊഡ്യൂൾ ഉള്ളത്. ആ ഈ വണ്ണും ത്രീയും അൺമാസ്ക്ഡ് പാറ്റേണില് വണ്ണും ത്രീയും നോക്കുക, അതിലുള്ള കളേഴ്സ് ഇവയാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ബ്ലാക്ക് ആണ്, അപ്പൊ ഇത് വൈറ്റ് ആക്കുക, ഇത് വൈറ്റ്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റ് സ്ക്വയറിന് നമ്മൾ കൊടുക്കുന്ന ബൈനറി ഡിജിറ്റ് ആണ് സീറോ എന്ന് പറയുന്നത്, ഡാർക്കിന് വണ്ണുമാണ് കേട്ടോ. മനസ്സിലായോ?
അതാണ് ഇവിടെ പറഞ്ഞ മൊഡ്യൂൾസ് കറസ്പോണ്ടിങ് ടു ഡാർക്ക് ഏരിയാസ് ഓഫ് മാസ്ക് ആർ ഇൻവെർട്ടഡ്. പിന്നെ ഇതിൽ നോക്കുമ്പോ എന്താ പറയാ, ഇതാണ് എറർ കറക്ഷൻ ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു 5 സ്ക്വയേഴ്സ് ഉണ്ടാവും, അതിൽ ഈ 3 എണ്ണത്തിനെയാണ് എറർ കറക്ഷൻ ലെവൽ എന്ന് പറയുന്നത്. ഹലോ ആ ഹലോ ആ കേക്കാം കേക്കണ്ട്. ആ ഫോർമാറ്റ് ഇൻഫോർമേഷൻ ഈ സംഭവം അത് ഞാൻ അത് പറയാതായിട്ടുള്ളത്. ഇനി എൻകോഡിംഗിലേക്ക് വരാം. അപ്പൊ എൻകോഡ് ചെയ്യണമെങ്കിൽ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. നമ്മൾ ഈ മെസ്സേജ് ഡാറ്റ സെറ്റിനെ ഈ മെട്രിക്സ് രൂപത്തിൽ അറേഞ്ച് ചെയ്യുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആയിട്ടാണ്, ഒരു സിക്സാക് പാറ്റേണിലാണ് റീഡ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ ഈ ഒരു സ്ക്വയർ കാണുന്നില്ലേ, സ്ക്വയർ അല്ല ഈ ഒരു നമ്പറിംഗ്, ആ ഈ മഞ്ഞ കളറുള്ള ഈ ആരോ താഴെ ഇവിടെ എന്താ പറഞ്ഞേ? കേട്ടില്ല, കേട്ടില്ലേ? ഈ മഞ്ഞ കളറിലുള്ള ആരോ താഴോട്ടാണ്, അത് വരെ കേട്ടുള്ളൂ. ആ താഴോട്ടേക്ക് പോയിന്റ് ചെയ്തിട്ടല്ലേ, അപ്പൊ നമ്മൾ റീഡ് ചെയ്യേണ്ട താഴേക്കാണ്. ഓ ആ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് സിക്സാക് പാറ്റേൺ എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഇത് ശരിക്ക് കാണുന്നില്ലേ നമ്പേഴ്സ്? ആ ഇത് റീഡ് ചെയ്യേണ്ട റൈറ്റ് ടു ലെഫ്റ്റ്, അതായത് 1 2 പിന്നെ 3 4 5 6 7 8 ഇങ്ങനെയായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഹലോ ഓക്കെ ഹർഷ കേട്ടു. ഹലോ ഹലോ കേട്ടു കേക്കുന്നില്ലേ? ഞങ്ങള് പറയുന്നത് കേട്ടു. ഞാൻ പറഞ്ഞു കേട്ടു കേട്ടു ഇല്ല ഇപ്പൊ കേട്ടു. ആ ആ ശരി ഓക്കെ. ഇത് മനസ്സിലായോ എങ്ങനെ റീഡ് ചെയ്യാൻ? ആ മനസ്സിലായി. ആ ഇനി ഫോർമാറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യുന്നത് BCH കോഡ്സ് എന്നാണ്. ആൻഡ് 2 complete കോപ്പീസ് QR സിമ്പിൾസിൽ എപ്പോഴും നമ്മൾ 2 copies അറേഞ്ച് ചെയ്യും. അതായത് ഇപ്പൊ ഫോർമാറ്റ് ഇൻഫോർമേഷന് ഇപ്പൊ ഈ വെർട്ടിക്കൽ ആയിട്ടും നമുക്ക് കാണാം, ഹൊറിസോണ്ടൽ ആയിട്ടും നമുക്ക് കാണാം. ഇപ്പൊ ഈ 2 copies ആയിട്ട് സ്റ്റോർ ചെയ്യണതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ടൈപ്പ് ഡിസ്റ്റോർഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അത് കീറി പോവുക ചെയ്തു കഴിഞ്ഞാൽ, സ്റ്റിൽ നമുക്ക് അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 copies ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഹലോ ഇതിലിപ്പോ എവിടെയാണ് 2 copies? ഈ ഫോർമാറ്റ് ഇൻഫോർമേഷൻ കണ്ടില്ലേ ഇവിടെ ഒന്ന് ഹൊറിസോണ്ടൽ ആയിട്ടൊക്കെ കൊടുത്തിട്ട്. ഓക്കെ ഓക്കെ ആ റെഡ് ലൈൻ അല്ലേ, അതേപോലെ നമ്മളിപ്പോ എറർ കറക്ഷൻ ആണ് ഇ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, ഡി എന്ന് പറഞ്ഞിട്ട് ഡാറ്റ. ആ എറർ കറക്ഷനെയും ഡാറ്റ നമ്മൾ അതേപോലെ തന്നെ കൊടുക്കണ്ടേ, 2 copies ആയിട്ട് കൊടുക്കും. അത് ഇതിലില്ല, അടുത്ത പിക്ചർ കാണിച്ചത്. കണ്ടോ ഇതില് ക്ലിയർ അല്ല ഇമേജ്, എനിക്ക് ഇതേ കിട്ടിയുള്ളൂ. ഇതില് ഡി എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഡിയും ഇ എന്ന് പറഞ്ഞ എറർ കറക്ഷനും ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫോർമേഷനും, അതിനെ 2 blocks ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടെ block 1 block 2. പിന്നെ ഇത് റീഡ് ചെയ്യേണ്ട കാര്യമാണ് ഇതിൽ പറയുന്നത് ഡൗൺവേർഡ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ താഴേക്കുള്ള ആരോ ആണെങ്കിൽ റീഡ് ചെയ്യേണ്ട, അതേപോലെ മേലേക്കാണെങ്കിൽ എന്ത് ചെയ്യണം, താഴേക്ക് തുടങ്ങണം, താഴത്തെ റൈറ്റ് പൊസിഷനിൽ ലെഫ്റ്റ് അങ്ങനെ പോകണം സിക്സാക് പാറ്റേണിൽ. അപ്പൊ നമ്മൾ ഈ ഫോണൊക്കെ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുമ്പോ ശരിക്കും ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ പിന്നിൽ നടക്കുന്നുണ്ട്. അതാണ് അത്രയും പെട്ടെന്നാണ് നടക്കുന്നുള്ളൂ. ഞാനിപ്പോ നമുക്കിങ്ങനെ കാണുന്ന പിന്നെ പിന്നെ ഓരോ ഇൻഡിക്കേറ്റർ ആണ്, അതായത് ഏത് വേർഡ് ആണ്, ഏത് കോഡ് വേർഡ് ആണ് ഓരോ ഇൻഡിക്കേറ്ററിനും യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് മോഡിനും യൂസ് ചെയ്യണെന്നാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്.
പിന്നെന്താ ആഫ്റ്റർ എവറി ഇൻഡിക്കേറ്റർ ദ സെലക്ട്സ് ആൻഡ് എൻകോഡിംഗ് മോഡ് ഇസ് എ ലെങ്ത് ഫീൽഡ് ദാറ്റ് ടെൽസ് ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ എൻകോഡഡ് ഇൻ ദാറ്റ് മോഡ്. ആ ഒരു മോഡിൽ എത്ര ക്യാരക്ടേഴ്സ് ആണ് എൻകോഡ് ചെയ്യുന്നത് അതാണ് ലെങ്ത് ഫീൽഡ് പറയുന്നത്. പിന്നെ ലെങ്ത് ഫീൽഡിലെ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എൻകോഡിങ്ങിനെയും പിന്നെ ആ വേർഷന്റെ സിംബലിനെ ആയിരിക്കും, അതായത് 40L ആണ് ആ സംഭവങ്ങളൊക്കെ. ഇനി ലെങ്ത് ഫീൽഡിലെ നമ്പർ ഓഫ് ബിറ്റ്സ് അത് ഓരോ മോഡിനും ഉള്ളതാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. വേർഷൻ 1 to 9 ന്യൂമറിക് മോഡിൽ എത്രയാണ്, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പൊ ഇത്രയാണ് എൻകോഡിംഗിൽ പറയാനുള്ള കാര്യം. ഇനി ഡീകോഡിംഗിലേക്ക് വരാം. ഡീകോഡിംഗിൽ നമ്മൾ ഈ ഫോർമാറ്റ് ഇൻഫോർമേഷൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ സംഭവമാണ് ഫോർമാറ്റ് ഇൻഫോർമേഷൻ ആയിട്ട് വരിക. ഇതാണ് കേട്ടോ നമ്മുടെ ക്യു ആർ കോഡ്. നമ്മൾ ഈ ക്യു ആർ കോഡാണ് ഡീ കോഡ് ചെയ്യാൻ എടുക്കുന്നത്. ഇതാണ് അപ്പൊ ഇതാണ് ഫോർമാറ്റ് ഇൻഫോർമേഷൻ. ഇപ്പൊ ഇവിടെ നോക്കുക, ഇതില് ബോട്ടം ടു ടോപ്പ് നമ്മൾ നോക്കുമ്പോ 5 bits ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ബിറ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ അങ്ങനത്തെ കേട്ടോ. അതിൽ അതില് ആദ്യത്തെ 3 bits എന്ന് പറയുന്നത് മാസ്കിംഗ് പാറ്റേൺ ആയിരിക്കും. സോറി, ആദ്യത്തെ 2 bits എന്ന് പറയുന്നത് എറർ കറക്ഷൻ ലെവൽ ആയിരിക്കും. ഈ 2 black സ്ക്വയേഴ്സ് ആണ് എറർ കറക്ഷൻ ലെവൽ. പിന്നെ ബാക്കിയുള്ള 3 bits അതാണ് മാസ്കിംഗ് പാറ്റേൺ. ഞാൻ പറഞ്ഞില്ലേ ഓരോ ക്യു ആർ കോഡ് അനുസരിച്ചിട്ട് മാസ്കിംഗ് പാറ്റേൺ ഉണ്ടാവും, അത് ഇവിടെ നിന്നാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഹലോ, അപ്പൊ ഇവിടുത്തെ എറർ കറക്ഷൻ ലെവൽ എന്ന് പറയുന്നത് എന്താ, 2 black സ്ക്വയേഴ്സ് ആണ്. ബ്ലാക്ക് കറസ്പോണ്ട് ചെയ്യുന്നത് 1 പറയുന്ന ഡിജിറ്റിനെയാണ്. അപ്പൊ 1-1 ആണ് ഇവിടുത്തെ എറർ കറക്ഷൻ ലെവൽ. 1-1 എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്ന എറർ കറക്ഷൻ ലെവൽ, അതായത് ലോ ആയിരിക്കും. ഹലോ, അതേപോലെ മീഡിയം എന്ന് പറയുമ്പോ 1-0, ക്യൂ എന്ന് പറയുന്നത് 0-1, എച്ച് എന്ന് പറയുന്ന ഹൈ ആയിരിക്കും. അപ്പോ 0-0 എറർ കറക്ഷൻ ലെവൽ. ഇവിടുത്തെ നമുക്ക് എല്ലാം കിട്ടും. ഇനി മാസ്കിംഗ് പാറ്റേൺ ഏതാന്ന് നോക്കണം. ഇനി ബാക്കിയുള്ള 3 bits ആണ് മാസ്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറച്ച് വലുതാക്കി ഈ ഒരു ഡയഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണും, പറയാം 1-1-0 ആണ് ഇവിടുത്തെ മാസ്കിംഗ് പാറ്റേൺ അല്ലേ. അപ്പൊ ഓരോ മാസ്കിംഗ് പാറ്റേൺ, ഓരോ കോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ്കിംഗ് പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാസ്കിംഗ് പാറ്റേൺ എന്താ, 1-1-0. അപ്പൊ ഈ രൂപത്തിലായിരിക്കും നമ്മൾ ഇവിടെ മാസ്ക് ചെയ്യാൻ പോണത് നമ്മുടെ ഒറിജിനൽ ഡാറ്റേന്. ഈ ഫോർമാറ്റ് ഇൻഫോർമേഷൻ ഈ 5 എന്ന് പറഞ്ഞില്ലേ, അതാണ് ഫോർമാറ്റ് ഇൻഫോർമേഷൻ. അതിൽ ആദ്യത്തെ 2 എറർ കറക്ഷൻ ലെവലും പിന്നെ ഉള്ള 3 ആണ് മാസ്കിംഗ് പാറ്റേൺ. എന്തോ എനിക്ക് ഒരു ബ്ലാക്ക് 2 white ആണല്ലോ തോന്നുന്നു. ഇതൊരു ബ്ലാക്ക് 2 white. ബാക്കി പറയട്ടെ, ഇത് മനസ്സിലായോ? ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ്കിംഗ് പാറ്റേൺ. ഈ പിക്ചറിൽ യെല്ലോ കളർ റീജിയനെയാണ് നമ്മൾ ഡാറ്റാസ് എന്ന് പറയുന്നത്, ഡാറ്റ സ്റ്റോർ ചെയ്യണം നമ്മുടെ ഇൻഫോർമേഷൻ. ഈ ബ്രൗൺ കളറാണ് ഇൻഡിക്കേറ്റർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആൽഫ ന്യൂമറിക് ആണോ ബൈറ്റ് ആണോ കഞ്ചി ആണോ അതൊക്കെ അറിയുന്നത് ഈ ബ്ലോക്ക് നോക്കിയിട്ടാണ്. പിന്നെ ബ്ലൂ കളർ റീജിയൻ ആണ് ലെങ്ത് ഫീൽഡ് എന്ന് പറയുന്നത്, അതായത് എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഒരു പെർട്ടിക്കുലർ എൻകോഡിംഗ് മോഡൽ ആ സംഭവമാണ് ഇവിടെ പറയുന്നത്. മാസ്ക് ചെയ്തു, ഡീകോഡ് ചെയ്തപ്പോ അൺമാസ്ക് ചെയ്തു. അപ്പൊ എന്താ ചെയ്യുന്ന, ഈ മാസ്കിംഗ് പാറ്റേൺ എന്ത് ചെയ്യും, നമ്മുടെ ഒറിജിനൽ ക്യു ആർ കോഡിന്റെ മുകളിൽ വെക്കും. എന്നിട്ട് നേരത്തെ ചെയ്ത് ആ സംഭവം നേരെ തിരിച്ച് ചെയ്യുമ്പോടെ അൺമാസ്ക് ചെയ്യുമ്പോ അങ്ങനെയാണ് നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ട്. ഇപ്പൊ കണ്ടില്ലേ ഇവിടെ ബ്ലാക്ക് ആണ്, രണ്ട് ഗ്രേ സോറി റെഡ് ബ്ലാക്ക് കളർ ആണ് ഉള്ളത്. അതിന് നേരെ ഇൻവേർട്ട് ചെയ്യുമ്പോ നമ്മുടെ ക്യു ആർ കോഡിൽ എന്തായിരിക്കും, ഒരു വൈറ്റും സോറി സോറി ഇവിടെ വൈറ്റ് ആണ്, ഇവിടെ വൈറ്റും ഇവിടെ ബ്ലാക്കും ആയിരിക്കും. ഹലോ, ഒന്നുകൂടെ പറയൂ, ആരോ മാർക്ക് അങ്ങനെ പറഞ്ഞിട്ട് പറയൂ, ക്ലിയർ ആയില്ല. ആരോ മാർക്ക് വെക്കുന്നത് നമുക്ക് അപ്പൊ തന്നെ കാണാം, അറിയുന്നത് കുറച്ച് ഡിലേ ആയിട്ട് കേൾക്കുന്നതാണ്. അതെ, ഇവിടെ ബ്ലാക്ക് അല്ലേ. ഹലോ 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 സർ. ആ നമ്മള ഒറിജിനൽ എന്താ സാർ? മനസ്സിലാക്കാനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമില്ല. ഈ ലാഗിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഹലോ ഹർഷ പറഞ്ഞോ. ഒറിജിനൽ ക്യു ആർ കോഡിന്റെ മുകളിൽ നമ്മുടെ മാസ്കിംഗ് പാറ്റേൺ വെച്ചിട്ടുള്ള ഡയഗ്രാം ആണ് ഇത്. അതില് ഈ ബ്ലാക്ക് സ്ക്വയർ ഇല്ലേ, ഇത് നോക്കുക. ഞാൻ ഫോർ എക്സാമ്പിൾ രണ്ട് സ്ക്വയർസ് വെച്ചിട്ടാണ് പറയുന്നത്. ഡാർക്ക് മോഡ്യൂൾ കറസ്പോണ്ട് ചെയ്യണേനെ ജസ്റ്റ് ഇൻവേർട്ട് ചെയ്യും, അതായത് ഡാർക്ക് ഉള്ളിടത്ത് വൈറ്റ് ആവും, വൈറ്റ് ഉള്ളിടത്ത് ഡാർക്ക് ആവും, അത്രേ ഉള്ളൂ. ഡീകോഡ് ചെയ്യുന്ന സമയം നമ്മൾ ഈ ഡാർക്ക് ലൈന് പകരം വൈറ്റ് ആക്കുക, വൈറ്റ് ഉള്ളിടത്ത് ഡാർക്ക് ആക്കുക, അങ്ങനെ. വൈറ്റ് അല്ല, ലൈറ്റ് ഗ്രേ. ഓക്കേ, പക്ഷേ അതെ ലൈറ്റ് ഗ്രേ. ആ പറ ആ അവിടെ വൈറ്റിന്റെ അവിടെ ആക്കുന്നില്ലല്ലോ അല്ലേ. ഡാർക്ക് ഗ്രേ എന്ന് പറയുന്നത് നമ്മുടെ ക്യു ആർ കോഡിന്റെ ബ്ലാക്കും, ലൈറ്റ് ഗ്രേ പറയുന്നത്. ആക്ച്വലി നമുക്ക് രണ്ട് ടൈപ്പ് ഗ്രേ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. അതിന് നല്ല ഡാർക്ക് ബ്ലാക്ക് എന്ന് പറയുന്നതും ലൈറ്റ് ഗ്രേ എന്ന് പറയുന്നതും നമ്മുടെ മാസ്കിങ്ങിന്റെ ബ്ലാക്കും ലൈറ്റും ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റേ ഡാർക്ക് ഗ്രേയും വെള്ളയും നമ്മുടെ ക്യു ആർ കോഡിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാ തോന്നിയത്. വേല വെച്ചിരിക്കല്ലേ, അപ്പൊ നാല് കളറുണ്ടല്ലേ. അതെ അതെ. ഇനി ഇതിനെ റീഡ് ചെയ്യാൻ പോവാണ്. ഇതൊന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് കറസ്പോണ്ട്സ് ടു സീറോ ആൻഡ് ഡാർക്ക് കറസ്പോണ്ട്സ് ടു വൺ. ഇപ്പൊ ഈ ബ്രൗൺ കളർ എന്താന്ന് പറഞ്ഞേനെ എൻകോഡിംഗ് മോഡാണ്. അപ്പൊ എൻകോഡിംഗ് മോഡ് ഏതാന്നോ ഹലോ ഹലോ അപ്പൊ ഏതാ എൻകോഡിംഗ് മോഡ് നോക്കാം നമുക്ക്. സീറോ ഹലോ ഹലോ ബൈനറി ഡാറ്റയാണ് നമ്മൾ. സീറോ 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 അല്ലേ നമ്മൾ.
ഹലോ ഹർഷ, അപ്പോ ഇതിന്റെ ഭാഗമാണ്. ഇപ്പോഴാണ് എനിക്കും മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എന്തുമാത്രം കേൾക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അല്ല ഇപ്പം ആൾക്കാരുടെ റിമോട്ട് നിൽക്കുന്നത് റേഞ്ച് കിട്ടുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ക്ലാസ്സിൽ കേറേണ്ട റേഞ്ചെല്ലാം കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പോഴും ഇത്തിരി പ്രശ്നം മനസ്സിലാകത്തുണ്ടല്ലോ നമ്മളെ. എന്തോ ഒത്തിരി ബാക്കി ഉണ്ടെന്ന് കഴിഞ്ഞിട്ടില്ല കുറച്ചൊന്നും ഉണ്ടെന്ന് തോന്നി. കേറാൻ പറ്റുന്നുണ്ടാവില്ല തോന്നുന്നു, ഇത്ര നേരമായിട്ടും കേറാത്തോണ്ട്. ഹലോ, ഹലോ സാർ. ആ ഹലോ, കേക്കാം. സോറി കേട്ടോ, ഞാൻ പ്രസന്റ് ചെയ്യട്ടെ. ആ ചെയ്തോ, സോറി, ആവശ്യമൊന്നുമില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ എല്ലാവർക്കും ഉള്ളതല്ലേ. ആ അനങ്ങാതിരുന്നാ മതി. പറയട്ടെ. ഓ ആ, നമുക്ക് ഇനി ഇതിന്റെ ഡീകോഡ് സോറി എൻകോഡിംഗ് മോഡ് ഏതാന്ന് അറിയാം, ലെങ്ത് എന്താന്ന് അറിയണം, അതൊക്കെയാണ് നമുക്ക് ഇനി അറിയേണ്ടത് അല്ലേ. അതെ. ആ അപ്പൊ ബ്രൗൺ കളർ വിജയണാണ് എന്ന് പറഞ്ഞല്ലോ ഞാൻ എൻകോഡിംഗ് മോഡ് ഉള്ളത് നേരത്തെ. എൻകോഡിംഗ് മോഡ് റീഡ് ചെയ്യാൻ പോവാണ്. അത് കറസ്പോണ്ട് ചെയ്യുന്നത് 0100 എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ. ഫ്രം റൈറ്റ് നമ്മൾ റീഡ് ചെയ്യണേ പറഞ്ഞല്ലോ. അപ്പൊ 0100 ഏതിനാ കറസ്പോണ്ട് ചെയ്യണത് നോക്കാം. ആ ടേബിളിൽ ഞാൻ ഇൻഡിക്കേറ്റർ മോഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 0100 എന്ന് പറയുന്നത് ബൈറ്റ് എൻകോഡിംഗ് ആണ്. അപ്പൊ ബൈറ്റ് എൻകോഡിംഗ് എന്ന് പറയുമ്പോ ഇവിടെ ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഡാറ്റാസ് ആയിട്ട്. പിന്നെ ലെങ്ത് ഫീൽഡ് ഏതാ നോക്കണം. അതും ഇതേപോലെ നോക്കുമ്പോ 0000100011 അതിവിടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 7 in decimal. അപ്പൊ ഈ 0 ഇവര് ആഡ് ചെയ്തിട്ടില്ല, കൂട്ടിയിട്ടില്ല, അതെന്താന്ന് എനിക്ക് മനസ്സിലായി. ഹലോ, കേട്ടു എനിക്ക് പറഞ്ഞേ.
ഏഴ് ഡാറ്റ ബ്ലോക്സ് ആയിരിക്കും ഉണ്ടാവുക. ഡാറ്റ വൺ, ഡാറ്റ ടു, ഡാറ്റ ത്രീ, ഡാറ്റ ഫോർ, ഡാറ്റ ഫൈവ്, ഡാറ്റ സിക്സ്, ഡാറ്റ സെവൻ. അതായത് ക്യാരക്ടറിന്റെ ലെങ്ത് ആണല്ലോ ഈ ബ്ലൂ കളർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ ഡാറ്റാസും റീഡ് ചെയ്യുന്നതാണ് ഈ യെല്ലോ കളർ പറയുന്നത്. ഫസ്റ്റ് ഡാറ്റ വൺ പോവും, പിന്നെ ഡാറ്റ ടു പോവും, ഡാറ്റ ത്രീക്ക് പോവും, ഡാറ്റ ഫോർക്ക് പോവും, ഡാറ്റ ഫൈവിലേക്ക് പോവും, സിക്സിലേക്ക് പോവും, സെവനിലേക്ക് പോവും. അത് കറസ്പോണ്ട് ചെയ്യുന്ന ഡിജിറ്റ് ആയിട്ടാണ് ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഡാറ്റ സെവനിന് ശേഷം എൻഡിലേക്കാണ് പോണത്. അതായത് സീറോ 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 എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ കറസ്പോണ്ട് ചെയ്യുന്നത് ടെർമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡാണ്. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത് ഈ സ്ക്വയേഴ്സ്, ഡാറ്റ വൺ, ഡാറ്റ ടു. അതൊക്കെ സീറോ വൺ സീറോ സീറോ എന്ന് പറയുന്ന ബൈറ്റ് എൻകോഡിംഗ് ആണ്. പിന്നെ എത്ര ഡാറ്റ ഫീൽഡ് ഉണ്ട് എന്നുള്ളതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ ഡാറ്റാസ്, നമ്മുടെ ഇൻഫോർമേഷൻ ആണ് അടുത്തത് പറയുന്നത്. ഇത്രയും സ്ക്വയേഴ്സ്, സോറി ഇത്രയും റോസ്, ലാസ്റ്റ് റോ എൻഡ്. അതിൽ ഫസ്റ്റ് റോ 1010001 ആണ്. അത് 81 എന്ന് പറഞ്ഞിട്ടുള്ള ഡിജിറ്റ് ആണ് കറസ്പോണ്ട് ചെയ്യുന്നത്. ആ 81 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ എന്ന് പറയുന്നത് ക്യു ആണ്. ഇവിടെ ഉണ്ട് ആസ്കി കോഡാണ്. എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി എടുത്തായിരുന്നില്ലേ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത റോസ് 82 ആണ്, അത് ആറ് ആണ്. പിന്നെ 32 സ്പേസ് ആണ്, 67 സി ആണ്. പിന്നെ ഈ സംഭവം കറസ്പോണ്ട് ചെയ്യുന്നത് 111O. അങ്ങനെ നമുക്ക് ഡീ കോഡ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്ന ക്യു ആർ കോഡ് എന്നുള്ളതാണ് ഈ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്യു ആർ കോഡിലുള്ള ടെക്സ്റ്റ്. അതാണ് ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡീ കോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നത്, ഇപ്പോ നമ്മള് എന്താ പറയാ, കൊറോണ വൈറസിന്റെ ഒരു ഭീതിയിലാണ് അല്ലെ. അപ്പൊ അതില് ക്യു ആർ കോഡിന്റെ നല്ലൊരു അപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ക്യു ആർ കോഡിനെ നമ്മള് ഹെൽത്ത് കോഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അതായത് ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്, പറഞ്ഞ കേൾക്കാതെയൊക്കെ. അപ്പൊ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അതെങ്ങനെ യൂസ് ചെയ്യുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം, അതായത് അദ്ദേഹത്തിന്റെ നെയിം, പേര്, പിന്നെ നാഷണാലിറ്റി എന്താ, ഐഡന്റിഫൈ നമ്പർ എന്താ, ഫോൺ നമ്പർ ഇത്, പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, ടെസ്റ്റിംഗ് ഇഷ്യൂസ്, അതൊക്കെ സംഭവമൊക്കെ ഈ ക്യു ആർ കോഡിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഹലോ, ഇപ്പൊ ഇത്രയും പറഞ്ഞു കേട്ടോ? കേട്ടു. അപ്പൊ ഈ ക്യു ആർ കോഡിൽ സ്റ്റോർ ചെയ്യും. ട്രാവൽ ചെയ്ത അവർ ട്രാവൽ ഹിസ്റ്ററി ഇതൊക്കെ ആയിരിക്കും ഇതിൽ സ്റ്റോർ ചെയ്യാം. അതിനുശേഷം വേരിയസ് അതോറിറ്റീസ് എന്തെയും, ഇവർക്ക് ഒരു ക്യു ആർ കോഡ് കളർ കൊടുക്കും. റെഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തു പോവാനേ പറ്റില്ല, ഗവൺമെന്റ് കൊടുക്കും. പക്ഷെ ആംബർ ആണ് കളറെങ്കിൽ അവർക്ക് 7 days കുഴപ്പമില്ല, പക്ഷെ എന്നാലും ക്വാറന്റൈനിൽ പോകണം. ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഈ ക്വാറന്റൈനിൽ ആണെങ്കിൽ നിൽക്കണം, കുഴപ്പമൊന്നുമില്ല എങ്കിലും ക്വാറന്റൈനിൽ പോകണം. ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ഒന്നും ആവണ്ട. പിന്നെ ഗ്രീൻ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിലും പോവാം. എവിടെ അപ്പൊ ഇങ്ങനെ കളർ കോഡ് കൊടുക്കുമ്പോ എന്താന്ന് നമുക്കെന്നെ അറിയാം, സ്പ്രെഡ് കുറെ കുറയും അല്ലേ.
റെഡ് ആണെങ്കിൽ അവർക്ക് പോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ക്യൂ ആർ കോഡ് കാണിച്ചതിന് ശേഷം മാത്രമേ അപ്പൊ ആ റെസ്റ്റോറന്റിലാ പോണെങ്കിൽ റെസ്റ്റോറന്റിൽ അവർ കയറ്റും. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഇതിൽ പിക്ക് കണ്ടു, ഇമ്പോർട്ടന്റ് നോട്ടീസ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് യുവർ ജിൻ കോവിഡ് 19 വൈറസ് കൈൻഡ്ലി സ്കാൻ ദ ക്യൂ ആർ കോഡ് ബിലോ ആൻഡ് കംപ്ലീറ്റ് എൻട്രി രജിസ്ട്രേഷൻ ഫോം ഓൺലൈൻ പ്രിയോർ ടു എൻട്രിങ് ദ ജിൻ. അതിനുശേഷം കളന്നാ നോക്കിട്ട് മാത്രമേ അലോ ചെയ്യുന്നു. അങ്ങനെയാണ്. ഇങ്ങനെയാണ് കൊറോണ വൈറസിന്റെ ക്യൂ ആർ കോഡിന്റെ ഒരു ഹെൽപ്പ്. പിന്നെ വേറെ യൂസസ് ഒരുപാട് യൂസസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അഡ്രസ് ഒക്കെ സ്റ്റോർ ചെയ്യാം, വെബ് അഡ്രസ്. പിന്നെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യണേക്കാട്ടിലും എളുപ്പത്തിൽ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതായത് ഒരു 3D ഇമേജ് ഒക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ റിയൽ ലൈഫിലുള്ള പോലെ. ടീനേജർസ് കണ്ട് എന്താ പറയാ നട പോലെ എന്തൊക്കെ വെച്ചിട്ട് നമുക്ക് തോന്നും റിയൽ ലൈഫിൽ നമ്മളിങ്ങനെ ചാടുക എന്നൊക്കെ തോന്നും. ആ അതില് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വിർച്വൽ സ്റ്റോഴ്സ് അതിലും യൂസ് ചെയ്യണ്ട. വിർച്വൽ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഡ്രസ് ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോയി വാങ്ങിക്കുന്നിരുന്ന തന്നെ നമുക്ക് ഒക്കെ. പിന്നെ ഒരുപാടുണ്ട്, ഞാൻ എത്ര എഴുതിയിട്ടുള്ളൂ. പിന്നെ അവയ്ക്കായിട്ട് യൂസ് ഉണ്ടെങ്കിൽ എന്താ പറയാ നല്ല കാര്യമാണെങ്കിൽ ചീത്ത കാര്യം ഉണ്ടാവും. അപ്പൊ ഒരു ലിമിറ്റേഷനും ഉണ്ട്. ഈ കൊറോണ വൈറസിന്റെ ഇതിൽ തന്നെ ചിലപ്പോ എപ്പോഴും അത് വർക്ക് ചെയ്യണമെന്നില്ല. അതായത് റോങ് പേഴ്സണ് ഇപ്പൊ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്കായിരിക്കും ചിലപ്പോ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ടാവുക, പറയാൻ പറ്റില്ല. റോങ് കളർ അപ്പൊ അതൊരു ലിമിറ്റേഷൻ തന്നെയാണ് യൂസ് ചെയ്യാൻ. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ ഇതിപ്പോ ഫുൾ ആയിട്ട് വേൾഡ് വൈഡ് കൊണ്ടുവന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സ്മാർട്ട് ഫോൺസ് എക്സ്പെൻസീവ് ആണ് യൂഷ്വലി, അതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ കൺക്ലൂഷൻ പറയുന്ന കാര്യം ഇപ്പൊ ഇതുവരെ 2 വർക്കൗട്ട്സ് നമ്മൾ യൂസ് ചെയ്യണം 3D ഫ്യൂച്ചറിൽ. ഇപ്പൊ ഇത്രേ ഉള്ളൂ. താങ്ക് യു. സോറി കുറെ നെറ്റ്വർക്ക് മനസ്സിലായി. വളരെ നന്നായിട്ട് എടുത്തു ഹർഷ, നല്ലൊരു ടോപ്പിക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിനെ പ്രസന്റിലേക്ക് കൊണ്ടുവന്ന വഴിയായിരുന്നു കേട്ടോ. ആ സ്റ്റോപ്പ് ചെയ്തു. അതെ, നമ്മുടെ പ്രസന്റ് ഒരു അവസ്ഥയിലേക്ക് അതിനെ കണക്ട് ചെയ്തതേ നന്നായിരുന്നു പറയാ. അത് വലിയൊരു കാര്യമല്ലേ നമ്മുടെ ടോപ്പിക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോ. അത് ഇപ്പൊ ഇൻ യൂസ് നമ്മുടെ കൺട്രിയിലൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടോ ഈ പറഞ്ഞ? അത് ഞാൻ പറയാൻ പറഞ്ഞു, ചൈനയില് ഇത് കുറെ കൺട്രീസിൽ യൂസ്, ചൈനയിൽ തന്നെ കുറെ ഉള്ള ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ കുറവുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചില കൺട്രീസ് ഒക്കെ ഇത് യൂസ് ചെയ്തിട്ട് റോങ് ഞാൻ പറഞ്ഞില്ല ലിമിറ്റേഷൻ അതേപോലെ ഒക്കെ ഉണ്ടായിട്ട് ചിലവരൊക്കെ അത് പിന്തള്ളിയും. പിന്നെ ഇന്ത്യയിലും യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ, സിംഗപ്പൂര് അങ്ങനെയൊക്കെ കൺട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നു. ഇന്ത്യയിലും വരാൻ ചാൻസ് ഉണ്ടായിരുന്നു കണ്ടു ഞാൻ ആർട്ടിക്കിൾ വായിച്ച. താങ്ക് യു. അല്ല ഇത്രയും സൂക്ഷ്മമായിട്ട് ക്യൂ ആർ കോഡ് ഇതുവരെ നോക്കിയിട്ട് പോലും ഇല്ല. അതാണ് അതിനുള്ളിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്നറിഞ്ഞില്ല. ഇപ്പഴാണ് കാണുമ്പോ കോട്ട അറുപ്പും വെള്ളയും പെട്ടികൾ മാത്രം അത്ര ഉണ്ടായത്. ഒന്നുകൂടെ
ഞാൻ ചെയ്തു തുടങ്ങി. ഫോണ് ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ ചെയ്യാം സർ. നാളെ നാരായണ പ്രസാദ് സാർ. നാളെ അല്ല, മറ്റന്നാൾ. മറ്റന്നാളോ? അത് കുറച്ചുകൂടെ പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്.